കുറേയായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട്, അപ്പൊ ആരും മറന്നിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി അത് എന്താ നോക്കിയാലോ. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു സ്നാക്ക്. അതായത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വിശപ്പുള്ള സമയമാണല്ലോ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ പൊറോട്ട വെച്ചിട്ടാണ് അത് തയ്യാറാക്കുന്നത്. അപ്പം ഇനി അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇനി ഓരോ പൊറോട്ടയും ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുഴിയുള്ളൊരു പാൻ വെച്ച് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്തതാണിത്, 1 ടീസ്പൂൺ ഉണ്ട്. ഇനി ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അത്യാവശ്യം വലിയൊരു തക്കാളി പൊടിയായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം, മസാലകളെല്ലാം ഒന്ന് വെന്ത് വരുന്നത് വരെ. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിക്കൻ ഗ്രേവിയാണിത്. ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ചിക്കൻ്റെ കറിയുടെ ഗ്രേവിയാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചിക്കൻ ഗ്രേവിയോ അല്ലെങ്കിൽ മട്ടൻ ഗ്രേവിയോ ബീഫ് ഗ്രേവിയോ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ്റെ പീസ് വേണമെങ്കിൽ അങ്ങനെയും ബോൺലെസ് ആയിട്ട് എല്ലില്ലാതെ കൈകൊണ്ട് ഇങ്ങനെ പിച്ചെടുത്ത പീസ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഞാനിത് വെറും ഗ്രേവി മാത്രമാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലൊരല്പം കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊറോട്ട ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരല്പം മല്ലിയില ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം 1 വലിയ ഉള്ളിയുടെ പകുതി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. വലിയുള്ളി ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ വിശന്നിരിക്കുന്ന സമയത്ത് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന കൊത്തു പൊറോട്ട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. പൊറോട്ട എല്ലാവർക്കും പൊതുവെ ഇഷ്ടമാണല്ലോ. കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അതുപോലെ തന്നെ അതിനേക്കാളും ടേസ്റ്റാണ് ഈ രീതിയിൽ തയ്യാറാക്കിയാൽ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം.